തിരുവനന്തപുരം ഞാണ്ടൂർക്കോണത്ത് ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഞാണ്ടൂർക്കോണം സ്വദേശി അനിൽകുമാറിനെയാണ് തെരുവുനായ കടിച്ചത്. ബൈക്കിൽ പോവുകയായിരുന്ന അനിൽകുമാറിനെ തെരുവുനായ കടിക്കുകയായിരുന്നു. കാലിൽ കടിയേറ്റ അനിൽകുമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാൻ അനുമതി തേടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുപ്രീംകോടതിയെ സമീപിക്കും. സർക്കാർ അനുമതി നൽകിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ. സുപ്രീംകോടതിയിൽ കേസിൽ കക്ഷി ചേരും. കണ്ണൂരിൽ വീണ്ടും പശുവിന് പേവിഷബാധയും റിപ്പോർട്ട് ചെയ്തു. ചിറ്റാരിപ്പറമ്പ് ഇരട്ടകുളങ്ങരയിൽ അരവിന്ദാക്ഷന്റെ പശുവിനാണ് പേവിഷബാധയേറ്റത്. വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും പാഠം പഠിക്കാതെ അല്ലെങ്കിൽ താൽക്കാലിക പരിഹാരങ്ങൾ കണ്ടെത്തി ഒഴിഞ്ഞുമാറുമ്പോൾ പലപ്പോഴും നൽകേണ്ടി വരുന്നത് ജീവന്റെ വിലയാണ്. അധികാരികൾ പാഠം പഠിക്കാത്തതിനാലുള്ള മറ്റൊരു ദുരന്തകാലമാണ് ഇന്ന് കേരളം നേരിടുന്നത്. മനുഷ്യജീവനെ വിലയില്ലാതെ വരുമ്പോൾ പഴയ ചിലത് ഓർക്കാതെ തരമില്ല. ഇതൊരു ഓർമ്മ പരിശോധനയാണ്. പ്രത്യേകിച്ച് അധികാരികളുടെയും തീവ്ര മൃഗസ്നേഹികളുടെയും. സിലുവമ്മ, ജോസ്ക്ലിൻ, ഈ പേരുകൾ കേൾക്കുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട സംഭവം ഓർക്കാൻ കഴിയുന്നുണ്ടോ? തെരുവുനായയുടെ വില പോലും മനുഷ്യജീവനില്ലാത്ത കാലം ഇന്നും ഇങ്ങനെ തുടരുന്നതിന് കാരണം ഈ പേരുകളോട് തീർത്തും അനീതി കാട്ടിയതുകൊണ്ടാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2016 ഓഗസ്റ്റ് 18 രാത്രിയായിരുന്നു വിഴിഞ്ഞം പുല്ലുവിളയിൽ ശിലുവമ്മ എന്ന 65-കാരി മത്സ്യത്തൊഴിലാളി സ്ത്രീയെ തെരുവുനായ്ക്കൾ കടിച്ചുകീറി കൊന്നത്. ഹർത്താൽ നടന്നു, വൻ പ്രതിഷേധം അലയടിച്ചു, നായ്ക്കളുടെ വന്ധ്യം കാരണം ഊർജിതമാക്കാൻ നടപടിയെടുത്തു. ഇപ്പോഴത്തെ സ്ഥിതി നാട്ടുകാർ പറയും, വഴി നടക്കാൻ പറ്റില്ല. രാത്രിയാണെങ്കിൽ പകലായിരുന്നാൽ 10-15 ഒരുമിച്ചൊരു കൂട്ടായിട്ട് ഇപ്പൊ രാത്രി നിന്ന് വീട്ടിൽ നിന്ന് ആരും പുറത്തുവിടെ ഇറങ്ങുന്നില്ല. ഞങ്ങൾ സാധാരണ 4 മണിക്ക് 3 മണിക്ക് കടലിൽ പോണാണ്. ഇപ്പോ ഞങ്ങൾക്ക് ഇറങ്ങാൻ പേടി. ഇവിടെ നിന്ന് വന്നിയരിച്ച പട്ടിയല്ല ഇവിടെ തന്നെ വന്ന്, ഇവിടെ നിന്ന് കൊണ്ടുപോയി കുറച്ച് പട്ടികളെ. പിറ്റന്ന് നോക്കിയപ്പോ ആ പട്ടിയെക്കാണ് 10 കൂടുതൽ ഇവിടെ. ശിലുവമ്മയുടെ മരണം കൊണ്ട് ആരും ഒന്നും പഠിച്ചില്ല. ഒരു വർഷം കഴിയുമ്പോഴേക്കും തെരുവുനായ്ക്കൾ രണ്ടാമത്തെ ജീവനും കടിച്ചെടുത്തു. മരിച്ചത് പുല്ലുവിള സ്വദേശി തന്നെയായ ജോസ്ക്ലിൻ. വീട്ടിന്നേ ഇറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളിപ്പോ വീട്ടിൽ ഇറങ്ങണമെങ്കിൽ ഒരു കമ്പും കൊണ്ട് കിടക്കണം. കമ്പ് കിടന്നാൽ പോലെ ഒരു വട്ടിയല്ലേ അടിക്കാൻ പറ്റും. ബാക്കിയുള്ള എന്തരിയേ? പിന്നെ ചില ഞങ്ങളെ ആണുങ്ങളാണെങ്കിൽ കടലിൽ ചാടും, പെണ്ണുങ്ങൾ എന്തരിയേ? പിന്നെ ഞങ്ങൾ ഒരുപാടൊന്നും കടലുകൾ ചാടിയിട്ടുണ്ട്, പട്ടിയൊക്കെ ഉണ്ട്. ഇവര് ഇങ്ങനെ മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണെന്ന് എന്തരിയാ? ഇവര് പറയണത് കൊല്ലണ്ടെന്ന്. ബോട്ടുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കണമെങ്കിൽ ബോട്ട് അപകടം നടക്കണം. പഴകിയ മത്സ്യമോ നിലവാരമില്ലാത്ത ഷവർമയോ കഴിച്ച് മരിക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചാടി എണീക്കും. സ്ത്രീധന പീഡനം മൂലം തൂങ്ങി മരിക്കുമ്പോൾ ജാഗ്രതാ സമിതികൾ ഉണരും. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും ഒരുപാട് പേർ പേവിഷബാധയേറ്റ് മരിച്ചു. അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ ഇനിയെങ്കിലും നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കേണ്ടേ? ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യമാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. നായ്ക്കളെ വന്ധ്യംകരിക്കാൻ നിർമ്മിച്ച് ഇപ്പോൾ പ്രവർത്തിക്കാത്ത തലസ്ഥാന ജില്ലയിലെ ഏറ്റവും വലിയ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രമാണ് മാലിന്യ ശേഖരണത്തിനുള്ള ഇടമായി മാറിയത്. സ്ഥലം തിരുവല്ലം വണ്ടിത്തടം മൃഗാശുപത്രി വളപ്പ്. തനതും അല്ലാത്തതുമായ ഫണ്ടുകൾ നഗരസഭയുടെയും പഞ്ചായത്തുകളുടെയും അക്കൗണ്ടുകളിലുണ്ട്. പട്ടികടിയേൽക്കാത്ത സുരക്ഷിതത്വം ജനതയ്ക്ക് ഉറപ്പാക്കി മറ്റ് വികസനം നടത്തിയാൽ ഉചിതം. സന്തോഷം. ബിബിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. തിരുവനന്തപുരം CJM കോടതിയിൽ ഹാജരായ പ്രതികൾ കുറ്റപത്രം വായിച്ചു കേട്ട ശേഷം കുറ്റം നിഷേധിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി ഇ പി ജയരാജൻ ഹാജരായില്ല. കേസ് അടുത്ത മാസം 26 പരിഗണിക്കും. കേസിൽ വിചാരണ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. ഇ.പി. ജയരാജനൊഴികെ കോടതിയിൽ ഹാജരായ മറ്റ് 5 പ്രതികളും കുറ്റം നിഷേധിച്ചു. ഇ.പി. ജയരാജന് അസുഖം കാരണം എത്താൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസ് 26 പരിഗണിക്കുമ്പോൾ ജയരാജൻ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിചാരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് തീരുമാനിക്കും. അതേസമയം നിയമസഭയിലെ ദൃശ്യങ്ങൾ അടങ്ങിയ CD പ്രതിഭാഗത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുറ്റപത്രം ഏകപക്ഷീയമായിട്ടുള്ള കുറ്റപത്രമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നിരപരാധിത്വം നമ്മൾ കോടതി ബോധ്യപ്പെടുത്തുമല്ലോ. എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. KT ജലീൽ MLA, മുൻ MLA മാരായ K. അജിത്, CK സദാശിവൻ, K. കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന പൊതുമുതൽ നശിപ്പിക്കൽ, അതിക്രമിച്ചു കയറൽ, നാശനഷ്ടങ്ങൾ വരുത്തൽ എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്.
ഡിജിറ്റൽ തെളിവുകൾ നിയമസഭാ സെക്രട്ടറി ഹാജരാക്കിയ മറ്റു തെളിവുകൾ എന്നിവയാണ് പരിഗണനയിലുള്ളത്. വിചാരണാ നടപടികൾ വേഗത്തിൽ പൂർത്തിയായേക്കും. അതേസമയം കേസിലെ പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയിൽ ഹൈക്കോടതി ഈ മാസം 26 വിശദവാദം കേൾക്കും. 2015 March 13 കെ എം മാണിയുടെ ബജറ്റ് അവതരണം പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നതിനിടെയായിരുന്നു സംഘർഷമുണ്ടായത്. സംഘർഷത്തിനിടെ 220,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. അതേസമയം നിയമസഭയിൽ മുൻ MLA KK ലതികയെ ആക്രമിച്ച കേസിൽ മുൻ MLAമാരായ AT ജോർജിനും MA വാഹിദിനും കോടതി വാറന്റ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം 1st ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കുട്ടികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ്. രാഹുലിന്റെ യാത്രയെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നത് കൊണ്ടാണ് ആരോപണമെന്ന് KC വേണുഗോപാൽ തിരിച്ചടിച്ചു. ബാലാവകാശ കമ്മീഷനെ നയിക്കുന്നത് നുണകളുടെ റാണിയാണെന്ന് സ്മൃതി ഇറാനിയെ പരോക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും രംഗത്ത് വന്നു. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കുട്ടികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന ആരോപണത്തെ ശക്തമായി പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ്. ആരോപണം കേന്ദ്ര സർക്കാർ യാത്രയെ ഭയപ്പെടുന്നത് മൂലമാണെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചടിച്ചു. പദയാത്രയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടില്ല. ശക്തമായി മുന്നോട്ട് പോകുമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജാഥ തുടങ്ങി അന്ന് മുതൽ ഓരോ കാര്യങ്ങൾ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ജാഥ അവർ ഭയങ്കരമായി ഭയപ്പെടുന്നു, വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ നിർഭയമായിട്ട് മുന്നോട്ട് പോകും. ഷോ മസ്റ്റ് ഗോ. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ജവഹർ ബാൽമഞ്ചിന്റെ ഭാഗമായ കുട്ടികളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തി. പലയിടത്തു വെച്ചും കുട്ടികൾ യാത്രയുടെ ഭാഗമാവുകയും ചെയ്തു. ഇതിനെതിരെയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ രംഗത്തെത്തിയത്. രാഷ്ട്രീയ പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടിയെടുക്കാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. അതേസമയം ബാലാവകാശ കമ്മീഷനെ നയിക്കുന്നത് നുണകളുടെ റാണിയാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരോക്ഷ വിമർശനം ഉന്നയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ കേരള പര്യടനം 4th ദിനത്തിൽ. രാവിലെ തിരുവനന്തപുരം നാവായിക്കുളത്ത് നിന്ന് ആരംഭിച്ച യാത്ര ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. പാരിപ്പള്ളി മുക്കടയിൽ കൊല്ലം DCCയുടെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഉച്ചയ്ക്ക് ശേഷം ചാത്തന്നൂരിൽ നിന്ന് പുനരാരംഭിക്കുന്ന യാത്ര പള്ളിമുക്കിൽ സമാപിക്കും. രാവിലെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് രാഹുൽഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ചു. KPCC അധ്യക്ഷനായി കെ സുധാകരൻ തന്നെ തുടരും. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കായി നാളെ ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് നേതൃതലത്തിലെ ധാരണ. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട KPCC അംഗങ്ങളുടെ പട്ടിക പുറത്തു വിട്ടിട്ടില്ലെങ്കിലും അംഗങ്ങളെയെല്ലാം നേരിട്ട് വിളിച്ച് യോഗത്തിനെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുധാകരനും VD സതീശനും ഒരു ചേരിയിലും പരമ്പരാഗത ഗ്രൂപ്പുകൾ മറുചേരിയിലുമെന്ന പഴയ അവസ്ഥയല്ല ഇപ്പോൾ. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സ്ഥിതി വന്നപ്പോൾ സുധാകരൻ ഗ്രൂപ്പുകളുമായി ധാരണയുണ്ടാക്കി. നാളെയാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. നേതൃതലത്തിലെ ധാരണ പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കില്ല. പകരം KPCC പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യാൻ AICC അധ്യക്ഷയെ ജനറൽ ബോഡി ചുമതലപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് നടത്തേണ്ട 310 KPCC പട്ടികയ്ക്ക് കഴിഞ്ഞ ദിവസം അംഗീകാരം ലഭിച്ചിരുന്നു. ബ്ലോക്ക് പ്രതിനിധികളായ 285 പേരും പ്രധാന നേതാക്കളും അടങ്ങിയതാണ് പട്ടിക. 77 പുതുമുഖങ്ങളുള്ള പട്ടികയിൽ 28 വനിതകളും ഇടം പിടിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പെയിന്റ് അടിച്ച് വെട്ടിലായി കോൺഗ്രസ്. തൃശൂർ DCC ഓഫീസിന് BJP പതാകയ്ക്ക് സമാനമായ നിറമടിച്ചതാണ് വിവാദമായത്. വിമർശനം ഉയർന്നതോടെ പെയിന്റ് മാറ്റിയടിക്കാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകി. തൃശൂർ DCC ഓഫീസ് പ്രവർത്തിക്കുന്ന കെ കരുണാകരൻ സപ്തതി മന്ദിര ഹാളിന്റെ പെയിന്റിംഗ് ആണ് നിറത്തിന്റെ പേരിൽ വിവാദത്തിന് തിരികൊളുത്തിയത്. ഓഫീസിന് ത്രിവർണ പതാകയുടെ നിറമടിക്കാനായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം. എന്നാൽ തൊഴിലാളികൾ പൂശിയതാകട്ടെ BJP പതാകയുടെ നിറവും BJP പതാകയുടെ പെയിന്റ് അടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നു. ഇന്നലെ നേതൃയോഗത്തിലും വിമർശനമുയർന്നു. തുടർന്ന് പെയിന്റ് മാറ്റിയടിക്കാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകി. അബദ്ധം പറ്റിയതാണെന്നാണ് തൊഴിലാളികളുടെ വിശദീകരണം. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായാണ് DCC ഓഫീസിൽ പെയിന്റിംഗ് നടത്തിയത്. ന്യൂസ് 18 തൃശൂർ. ഗോവയിൽ ആകെയുള്ള 11 കോൺഗ്രസ് MLAമാരിൽ 8 പേർ BJPയിലേക്ക്. പ്രതിപക്ഷ നേതാവ് മൈക്കിൾ ലോബോ, മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്ത് ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടി വിട്ടത്. 8 പേരും ചേർന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് BJPയിൽ ലയിക്കുന്നതായി പ്രമേയം പാസാക്കി. പ്രമേയം സ്പീക്കർക്ക് നൽകി. ആകെ അംഗങ്ങളുടെ 3-2 ഭൂരിപക്ഷമുള്ളതിനാൽ ലയന കൂറുമാറ്റ നിരോധന പരിധിയിൽ വരില്ല എന്ന് ഗോവ BJP പ്രസിഡന്റ് സദാനന്ദ് സെത് തൻവാടെ പറഞ്ഞു. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടക്കുന്നതിനിടയിലാണ് ഗോവയിൽ നിന്നും കനത്ത തിരിച്ചടിയുടെ വാർത്ത വരുന്നത്. അട്ടപ്പാടി മധുകേസിൽ കൂറുമാറിയ സാക്ഷിയുടെ കാഴ്ചശക്തി പരിശോധിക്കാൻ കോടതി നിർദ്ദേശം. 29-ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തിയാണ് പരിശോധിക്കുക. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ അല്പസമയത്തിനകം പരിശോധന നടക്കും. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, കോടതിയുടെ നിർദ്ദേശപ്രകാരം പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ
വിവരങ്ങൾ. അപർണ, ഇപ്പോൾ ഈ കേസിലെ 29-ാം സാക്ഷി സുനിൽകുമാറിനെ നേത്രപരിശോധനയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ അപൂർവമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഈ കേസിൽ സാക്ഷി നേരത്തെ പോലീസിന് മധുവിനെ സംഭവ ദിവസം പ്രതികൾ പിടിച്ചുകൊണ്ടുവരുന്നതും മുക്കാലിയിൽ വെച്ച് മർദ്ദിക്കുന്നതും കണ്ടിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരുന്ന മൊഴി. പക്ഷേ പിന്നീട് ഇന്ന് വിസ്താരവേളയിൽ പക്ഷേ ഇക്കാര്യം സുനിൽകുമാർ നിഷേധിക്കുകയാണുണ്ടായിട്ടുള്ളത്. അതിൽ വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ ആദ്യത്തെ വീഡിയോ മധുവിനെ പ്രതികൾ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് കാഴ്ചക്കാരനായി ഈ സമീപത്ത് മുക്കാലിക്ക് സമീപം നിൽക്കുന്ന സുനിൽകുമാർ നിൽക്കുന്ന ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ വ്യക്തമായിരുന്നു. പക്ഷേ കോടതിയിൽ ഈ വീഡിയോ പ്രദർശിപ്പിച്ച സമയത്ത് സുനിൽകുമാർ അത് തനിക്ക് താനാണെന്ന് വ്യക്തമല്ലെന്നും തനിക്കിത് കാണാൻ കഴിയുന്നില്ല എന്നുള്ള മറുപടിയാണ് നൽകിയിട്ടത്. മറ്റൊന്ന് മുക്കാലിൽ വെച്ചും ഈ മധുവിനെ പിടിച്ചു നിർത്തുന്ന ആളുകൾ പിടിച്ചു നിർത്തുന്ന ദൃശ്യത്തിന് സമീപവും സുനിൽകുമാർ ഉണ്ടായിരുന്നു. അപ്പോഴും സുനിൽകുമാർ പറഞ്ഞത് തനിക്ക് അതൊന്നും തന്നെ ആ ദൃശ്യങ്ങൾ വ്യക്തമല്ല, താനാണോ എന്നത് തനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുമായിരുന്നു കോടതിയിൽ നൽകിയിരുന്ന മൊഴി. ഇതോടെയാണ് ജഡ്ജ് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ സാക്ഷിയുടെ നേത്രപരിശോധന നടത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്താനായിരുന്നു തീരുമാനം. പക്ഷേ അവിടെ ഇന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ സാക്ഷിയെ എത്തിച്ച് പരിശോധന നടത്തുകയാണ്. വിഴിഞ്ഞം തീരസംരക്ഷണ സമരത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ ലത്തീൻ സഭ നടത്തുന്ന സമരത്തിന് തുടക്കമായി. മൂരമ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ എന്ന പേരിലാണ് ജനബോധനയാത്ര. തീരദേശവാസികൾ ഒറ്റയ്ക്കല്ലെന്ന് സമരത്തിന് നേരെ മുഖം തിരിക്കുന്നവർ ഓർക്കണമെന്ന് ഉദ്ഘാടനം ചെയ്ത വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, സമരത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ല, കൂടുതൽ ശക്തമായ രീതിയിലേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള സൂചനകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ കൂടി വിവരങ്ങളിലേക്ക്. ഡാനി പോൾ കൊച്ചിയിൽ നമുക്കൊപ്പം. ഡാനി, സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇനിയും ശക്തമായി സമരത്തിന്റെ വഴിയിലേക്ക് പോകുമെന്ന് സഭ വ്യക്തമാക്കുമ്പോൾ വിവരങ്ങളിലേക്ക്. സമരം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ലത്തീൻ സഭ വ്യക്തമാക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന സഭയുടെ ജനബോധനയാത്രയാണ് ഇപ്പോൾ കടന്നുവരുന്നത്. ഇത് മൂലംപള്ളിയിൽ നിന്നാണ് സമരം ആരംഭിച്ചത്. മൂലംപള്ളി തന്നെ അതിന്റെ ഒരു സമരത്തിന്റെ ഒരു മുഖമായി മാറ്റിയെടുക്കുകയാണ്. കാരണം ഇതിനുവേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയപ്പോൾ അതിനുവേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഒരു നീതിയും ലഭിച്ചില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മൂലംപള്ളിയിൽ നിന്ന് സമരം ആരംഭിച്ചത്. ഇത് 3-4 ലത്തീൻ രൂപതകൾ ഇതിൽ പങ്കുചേരുന്നു. ഇന്നിപ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഈ സമരപരിപാടികൾ നടക്കുന്നത്. അല്പസമയം മുമ്പ് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ സമരം അവസാനിക്കുന്നില്ല എന്ന വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. വൈകിട്ട് 5 മണിയോടുകൂടി കർദിനൽ ജോർജ് ആലഞ്ചേരി സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. KCPC യുടെ പ്രസിഡന്റാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ കത്തോലിക്ക സഭയുടെ മുഴുവൻ പിന്തുണയും ഈ വിഴിഞ്ഞം സമരമുഖത്തേക്ക് എത്തുക എന്നത് തന്നെയാണ് അതിന്റെ സൂചനകൾ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെയും തീരമേഖലകളിലൂടെ ജാഥ സഞ്ചരിക്കും. 5-ാം ദിവസം വിഴിഞ്ഞത്താണ് സമരം സമാപിക്കും. അങ്ങനെ ലത്തീൻ സഭ വിഴിഞ്ഞത്തിന്റെ സമരമുഖങ്ങളിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജനബോധനയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ സമരപരിപാടികൾ അടക്കമുള്ളവ പ്രഖ്യാപിക്കുകയും ചെയ്യും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നത് വിലക്കി, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനായി പ്രവർത്തിക്കുന്ന ഇടുക്കി കേന്ദ്രമായ ഒരു സൊസൈറ്റി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. 2017 ഇത്തരത്തിലൊരു കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതായത് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു. പാപ്പാന്മാർ അടക്കമുള്ളവർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാമചന്ദ്രന്റെ എഴുന്നള്ളിപ്പ് സ്ഥിരമായി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടത്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേഷൻ സംബന്ധിച്ച റിപ്പോർട്ടിലും എഴുന്നള്ളിപ്പ് സ്ഥിരമായി നിരോധിക്കണമെന്ന ശുപാർശ ഉണ്ടായിരുന്നു.
റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ആനയുടെ വലതുകണ്ണിന്റെ കാഴ്ചശക്തി 6 ആഴ്ചയ്ക്കകം പരിശോധിക്കാനും ഈ ദേവസ്വത്തിന് ഇന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, അനു ശിവരാമൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് നൽകിയത്. നിലവിൽ നിയന്ത്രണങ്ങളോടെ തൃശൂർ പാലക്കാട് ജില്ലകളിൽ പൊതുപരിപാടികൾക്ക് എത്തിച്ചുകൊണ്ട് രാമേന്ദ്രനെ എഴുന്നള്ളിക്കാറുമുണ്ട്. 4 പാപ്പാന്മാരുടെ അകമ്പടിയോ കൂടി മാത്രമേ എഴുന്നള്ളിക്കാവൂ എന്നായിരുന്നു നിലവിലെ ഉപാധി വെച്ചിരുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ പൂർണ്ണമായും എഴുന്നള്ളത്തിൽ നീക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. റൈറ്റ്, എം എസ് സനീഷ് കുമാർ വിവരങ്ങൾ നൽകി.